നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുരേന്ദ്രനെതിരായ നീക്കത്തിനെതിരെ ഒരു മുഴം മുൻപേ എറിഞ്ഞുള്ള രാജിസന്നദ്ധ കെ സുരേന്ദ്രൻ തൽക്കാലം തള്ളുകയാണ്. വ്യാപക വിമർശനങ്ങൾക്കിടയും കെ സുരേന്ദ്രൻ രാജിവെക്കില്ല എന്ന BJP കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുമ്പോഴാണ് ഇത്. പാലക്കാട് തോൽവിയിൽ അധ്യക്ഷന്റെ രാജിക്കായുള്ള മുറവിളിക്കിടെയാണ് കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ സുരേന്ദ്രൻ മാറില്ല എന്ന് വ്യക്തമാക്കുന്നത്. ആരോടും പാർട്ടി രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കുമെന്ന് കരുതുന്നുവെന്നുമായിരുന്നു ജാവദേക്കറിന്റെ ട്വീറ്റ്. അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ BJP സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട. എന്നാൽ പാലക്കാട്ടെ ദയനീയ പരാജയവും യോഗത്തിൽ ഉന്നയിക്കാനുള്ള നീക്കമാണ് പാർട്ടിയിലേക്ക് സുരേന്ദ്രൻ വിരുദ്ധ ചേരി നടത്തുന്നത്. സുരേന്ദ്രൻ രാജിവെക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാണ്. കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയുണ്ട് എന്ന ആത്മവിശ്വാസത്തിലാണ് സുരേന്ദ്രനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും. കേന്ദ്ര നേതൃത്വത്തെ സുരേന്ദ്രൻ രാജിസന്നദ്ധ അറിയിച്ചതുപോലെ നാടകമാണ് എന്നും വിലയിരുത്തലാണ്. പാർട്ടിയിലെ അദ്ദേഹത്തിന്റെ എതിരാളി ഉന്നയിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ BJP സ്ഥാനാർത്ഥിയുടെ തോൽവിക്ക് പിന്നാലെ ഉണ്ടായ പൊട്ടിത്തെറിക്കിടെ നഗരസഭയിലെ BJP കൌൺസിലർമാരെ സ്വാഗതം ചെയ്ത കോൺഗ്രസ്. BJP നേതൃത്വവുമായി പിണങ്ങി നിൽക്കുന്ന പാലക്കാട്ടെ BJP 18 കൌൺസിലർമാരുമായും കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നായിരുന്നു DCC പ്രസിഡന്റ് എ തങ്കപ്പനും VK ശ്രീകണ്ഠൻ MP വ്യക്തമാക്കിയത്. കോൺഗ്രസ് ആശയങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായാൽ സ്വീകരിക്കുമെന്നും അവർ നിലപാട് വ്യക്തമാക്കിയാൽ കോൺഗ്രസ് ചർച്ച നടത്തുമെന്നും എ തങ്കപ്പൻ പറയുന്നു. അതൃപ്തരായ മുഴുവൻ കൌൺസിലർമാർക്കും സ്വാഗതം എന്നും നഗരസഭാ അധ്യക്ഷയെ അടക്കം കോൺഗ്രസ് സ്വാഗതം ചെയ്യുകയാണ് എന്നും ജനപ്രതിനിധികൾക്ക് BJPയിൽ തുടരാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നും VK ശ്രീകണ്ഠൻ MP പറയുന്നു. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ കോൺഗ്രസ് നൽകിയ ലഡു സന്തോഷത്തോടുകൂടി നഗരസഭാ അധ്യക്ഷ കഴിച്ചു. സി കൃഷ്ണകുമാറിനെതിരായ സാമ്പത്തിക ആരോപണം അതീവ ഗുരുതരമാണ്. തമിഴ്നാട്ടിലെ ബ്ലേഡ് കമ്പനിയെ കുറിച്ച് അന്വേഷിക്കണം. സന്ദീപ് വാര്യർക്ക് പിന്നാലെ ഇനിയും നേതാക്കൾ വരുമെന്നും VK ശ്രീകണ്ഠൻ MP പറയുന്നു. പാലക്കാട് തോൽവിക്ക് കാരണം 18 കൌൺസിലർമാരാണ് എന്ന് സുരേന്ദ്രപക്ഷം പരാതിപ്പെട്ടെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് BJP കൌൺസിലർമാർ പരസ്യമായി BJP നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയത്. പ്രഭാരി പി രഘുനാഥനും കെ സുരേന്ദ്രനുമെതിരെ ആഞ്ഞടിച്ച ദേശീയ കൌൺസിൽ അംഗം എൻ ശിവരാജൻ രംഗത്തെത്തിയിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയാണ് തോൽവിക്ക് കാരണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശീന്ദ്രനും തിരിച്ചടിച്ചു. നടപടിയുമായി മുന്നോട്ട് പോകാനാണ് നേതൃത്വത്തിന്റെ തീരുമാനമെങ്കിൽ കൂട്ടരാജിയിലേക്ക് പോകാനാണ് കൌൺസിലർമാരുടെ നീക്കം. അതേസമയം കൌൺസിലർമാർക്ക് മറുപടിയുമായി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും രഘുനാഥും രംഗത്തെത്തി. പാലക്കാട്ടെ കനത്ത തോൽവിയുടെ ഉത്തരവാദിത്വം നഗരസഭയിലെ 18 കൌൺസിലർമാരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള സുരേന്ദ്രപക്ഷത്തിന്റെ നീക്കമാണ് ശിവരാജൻ ഉൾപ്പെടെയുള്ളവർ പ്രകോപിപ്പിച്ചതാണ്.